സൈക്ലോൺസ് പ്രകൃതിയിലെ വിനാശകരമായ ശക്തികളിൽ ഒന്നാണ്. നാവികർക്കും തീരപ്രദേശങ്ങൾക്കും ഒരു വലിയ ഭീഷണി തന്നെയാണിത്. കണക്കുകളനുസരിച്ച് 2020 സൈക്ലോൺസ് മൂലം ഇന്ത്യയിലും ശ്രീലങ്കയിലും ഉണ്ടായ നാശനഷ്ടം $13 ബില്യൺ. സൈക്ലോൺസിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന രാജ്യമായ അമേരിക്കയുടെ കാര്യമെടുത്താൽ 1980 to 2020 സൈക്ലോൺസ് അമേരിക്കയിലുണ്ടാക്കിയ നാശനഷ്ടം $945 ബില്യൺ. അതേസമയം 1980 to 2020 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്ത പ്രകൃതി ദുരന്തവും ഇതാണ്. ഈ കൊടുങ്കാറ്റുകൾ പല പ്രദേശങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അറ്റ്ലാന്റിക്കിലും നോർത്ത് ഈസ്റ്റേൺ പസഫിക്കിലും ഹുരിക്കേൻ എന്നും നോർത്ത് വെസ്റ്റേൺ പസഫിക്കിൽ ടൈഫൂൺ എന്നും സൗത്ത് പസഫിക്കിലും ഇന്ത്യൻ ഓഷനിലും സൈക്ലോൺസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെട്ടാലും അവയുടെ ഭീകരതയ്ക്ക് തുല്യമായി ഒന്നുമില്ല. ഒരു സൈക്ലോണിൻ്റെ വലിപ്പവും അതിൻ്റെ ശക്തിയും എത്രത്തോളം വരെ ആകാമെന്ന് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഭൂമിയിൽ പല രാജ്യങ്ങളെക്കാൾ വലിപ്പമുള്ള സൈക്ലോൺസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭയാനകമായ ഹുരിക്കേൻ ഉണ്ടായത് 1979. ഈ സൈക്ലോണിന് ഇന്ത്യയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹുരിക്കെയിൻസിൻ്റെ വലിപ്പവും അതിൻ്റെ ശക്തിയും അളക്കുന്ന സാഫിർ സിംസൺ സ്കെയിലിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഈ സ്കെയിൽ ചുഴലിക്കാറ്റുകളെ അതിൻ്റെ ശക്തിയും വലിപ്പവും അനുസരിച്ച് 5 കാറ്റഗറിയായി വേർതിരിച്ചിരിക്കുന്നു. സാഫിർ സ്കെയിലിനെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭൂമിയിലുണ്ടായ ഏറ്റവും ചെറിയ ഹുരിക്കാനായ ട്രോപ്പിക്കൽ സ്റ്റോം മാർക്കോയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു സൈക്ലോൺ സ്കെയിലിലെ കാറ്റഗറി 1 ഉൾപ്പെടുത്തണമെങ്കിൽ ആ ഹുരിക്കേൻ്റെ കാറ്റിൻ്റെ വേഗത കുറഞ്ഞത് മണിക്കൂറിൽ 119 കിലോമീറ്റർ ആയിരിക്കണം. എന്നാൽ മാർക്കോ സൈക്ലോണിൻ്റെ വേഗത മണിക്കൂറിൽ 103 കിലോമീറ്റർ ആയതുകൊണ്ട് ഇതിനെ കാറ്റഗറി 1 സൈക്ലോണായി പോലും കണക്കാക്കാൻ പറ്റില്ല. ഈ ഹുരിക്കേൻ്റെ വലിപ്പം അമേരിക്കൻ സംസ്ഥാനമായ റോഡ് ഐലൻഡിൻ്റെ അത്രയുമായിരുന്നു. ഇത് മെക്സിക്കോയിലുണ്ടാക്കിയ നാശനഷ്ടം വളരെ ചെറുതാണ്. എന്നാൽ കാറ്റഗറി 1 നിന്ന് കാറ്റഗറി 5 പോകുന്തോറും സൈക്ലോൺസിൻ്റെ ഭീകരത വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാറ്റഗറി 1 പെടുന്ന 2017 ഹുരിക്കേൻ നൈറ്റ് കോസ്റ്ററിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പ്രകൃതി ദുരന്തമായിരുന്നു. ഏകദേശം $787 മില്യൺ നഷ്ടവും 48 പേരുടെ ജീവനുമെടുത്തു ഈ ഹുരിക്കേൻ. കാറ്റഗറി 1 വരുന്ന കൊടുങ്കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 120 to 153 കിലോമീറ്ററിനുമിടയിലാണ്. ഹുരിക്കേൻ നൈറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 145 കിലോമീറ്റർ ആയിരുന്നു. ഇനി സ്കെയിലിൽ കാറ്റഗറി 1 നിന്ന് മുന്നോട്ട് പോകുന്തോറും കാറ്റിൻ്റെ വേഗത അതിഭയങ്കരമായിരിക്കും. കാറ്റഗറി 2 വരുന്ന ഹുരിക്കേൻ്റെ വേഗത മണിക്കൂറിൽ 154 to 177 കിലോമീറ്ററിനും ഇടയിലായിരിക്കണം. ഈ കാറ്റിന് വീടുകളുടെ ജനാലകളും മേൽക്കൂരകളും ചെറിയ വീടുകൾ എളുപ്പത്തിൽ നശിപ്പിക്കാനും മരങ്ങൾ പിഴുതെറിയാനും സാധിക്കും. കാറ്റഗറി 2 വരുന്ന ഹുരിക്കേന് ഒരു ഉദാഹരണമാണ് ഹുരിക്കേൻ ആർത്തർ. ഈ ഹുരിക്കേന് മോണ്ടനീഗ്രോ രാജ്യത്തിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. കാറ്റഗറി 3 മുതലുള്ള സൈക്ലോൺസ് എല്ലാം വളരെ അപകടകരമായ സൈക്ലോൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സൈക്ലോണിനെ കാറ്റഗറി 3 ഉൾപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 178 to 208 കിലോമീറ്ററിനും ഇടയിലായിരിക്കണം. ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് പോലും ഈ കാറ്റിൽ ചെറിയ കേടുപാടുകളുണ്ടാകും. അതേസമയം ദൃഢമായ അടിത്തറയില്ലാത്ത എല്ലാ കെട്ടിടങ്ങളും നശിക്കും. 2016 ഹുരിക്കേൻ ഓട്ടോ കാറ്റഗറി 3 സൈക്ലോണിന് ഒരു ഉദാഹരണമാണ്. ഈ സൈക്ലോണിൻ്റെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 185 കിലോമീറ്റർ ആയിരുന്നു. അതിനോടൊപ്പം നെതർലൻഡിൻ്റെ വലിപ്പവും ഇതിനുണ്ടായിരുന്നു. ഇനി കാറ്റഗറി 4 മുതലുള്ള സൈക്ലോൺസ് വളരെ റെയറായിട്ട് സംഭവിക്കുന്നവയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തം സംഭവിച്ചത് 1900 കാറ്റഗറി 4 പെടുന്ന സൈക്ലോൺ മൂലമായിരുന്നു. മണിക്കൂറിൽ 231 കിലോമീറ്റർ സ്പീഡിൽ വീശിയ കാറ്റ് മൂലം ടെക്സസിലെ ഗാൽവസ്റ്റോൺ സിറ്റി മുഴുവനായി നശിച്ചു. അതിനോടൊപ്പം ഈ സൈക്ലോൺ 12,000 ജീവനുമെടുത്തു. എന്നാൽ ഈ സൈക്ലോൺ ലോക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സൈക്ലോണിൻ്റെ അത്രയും വരില്ല. 1970 ബോല സൈക്ലോണാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സൈക്ലോണായി കണക്കാക്കപ്പെടുന്നത്. 1970 ബംഗ്ലാദേശിൽ ആഞ്ഞു വീശിയ ഈ കാറ്റ് 500,000 ആളുകളുടെ ജീവനെടുത്തു. അൽബേനിയയുടെ വലിപ്പമുണ്ടായിരുന്ന ഈ സൈക്ലോണിൻ്റെ വേഗത മണിക്കൂറിൽ 240 കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം $86.4 മില്യൺ നാശനഷ്ടമാണ് ബംഗ്ലാദേശിൽ ഈ സൈക്ലോൺ ഉണ്ടാക്കിയത്. ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്ത സൈക്ലോൺ ബോലയാണെങ്കിലും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയത് 2017 ടെക്സസിൽ വീശിയ ഹുരിക്കേൻ ഹാർവിയാണ്.
കാറ്റഗറി 4 ഉൾപ്പെടുന്ന ഈ സൈക്ലോൺ അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിൽ ഉണ്ടാക്കിയത് 125 ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടമാണ്. ഇത്രയും തന്നെ നാശനഷ്ടമുണ്ടാക്കിയ മറ്റൊരു സൈക്ലോണാണ് 2005 കത്രീന. പോളണ്ടിൻ്റെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഈ ഹുരിക്കേൻ്റെ വേഗത മണിക്കൂറിൽ 282 കിലോമീറ്റർ ആയിരുന്നു. 125 ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടത്തോടൊപ്പം 1000-ൽ ആളുകളുടെ മരണത്തിനും കാരണമായത്. കത്രീന നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കാറ്റഗറി 5 ഉൾപ്പെടുന്ന ഹുരിക്കേനാണ്. എന്നാൽ ഇതിനേക്കാൾ മാരകമായ കാറ്റഗറി 5 ഉൾപ്പെടുന്ന സൈക്ലോൺസ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. 1979 ഹുരിക്കേൻ പട്രിഷ്യ ഇതിനൊരു ഉദാഹരണമാണ്. ഇബീരിയം പെൻസിലയുടെ വലിപ്പമുണ്ടായിരുന്നു ഇതിന്. ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വേഗതയേറിയ ഹുരിക്കേനാണിത്. മണിക്കൂറിൽ 346 കിലോമീറ്റർ സ്പീഡിൽ വീശിയ ഈ കാറ്റിന് ഏത് സുരക്ഷിതമായ കെട്ടിടവും നിമിഷനേരം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇതിനേക്കാൾ വലിപ്പമുള്ള ഹുരിക്കേൻസ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഹുരിക്കേൻ പട്രിഷ്യയുടെ അത്രയും വേഗതയില്ലെങ്കിലും ഹുരിക്കേൻ ജോണിൻ്റെ വലിപ്പം ഇറാനിൻ്റെ അത്രയും ഉണ്ടായിരുന്നു. 31 ദിവസത്തോളം നീണ്ടുനിന്ന ഈ ഹുരിക്കേൻ 31 ദിവസം കൊണ്ട് സഞ്ചരിച്ചത് 11,530 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടുനിന്ന ഹുരിക്കേനെന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഹുരിക്കേനെന്ന റെക്കോർഡും ഹുരിക്കേൻ ജോണിൻ്റേതാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ ഹുരിക്കേനെ മറികടന്നിട്ടുള്ള ഹുരിക്കേൻസ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നാണ് ഹുരിക്കേൻ സാൻഡി. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ പകുതി വലിപ്പമുണ്ടായിരുന്ന ഈ ഹുരിക്കേൻ്റെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 185 കിലോമീറ്റർ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സൈക്ലോണിനെ കാറ്റഗറി 3 സൈക്ലോണായിട്ടാണ് കണക്കാക്കിയത്. എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സൈക്ലോൺ ഉണ്ടായത് 1979. നോർത്ത് വെസ്റ്റേൺ പസഫിക്കിൽ രൂപം കൊണ്ട ടൈഫൂൺ ടിപ്പിൻ്റെ വലിപ്പം ഇന്ത്യയുടെ അത്രയും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 305 കിലോമീറ്ററുമായിരുന്നു. ഭാഗ്യവശാൽ ജപ്പാൻ്റെ തീരപ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് ഈ ഹുരിക്കേൻ്റെ വേഗത കുറഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളൊന്നും ജപ്പാനിലുണ്ടായില്ല. എന്നാൽ ഈ ഹുരിക്കേൻ്റെ വേഗത ജപ്പാൻ്റെ തീരപ്രദേശത്ത് വീശിയപ്പോൾ മാക്സിമം ആയിരുന്നെങ്കിൽ അത് ജപ്പാനിലുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇന്ത്യയുടെ വലിപ്പമുള്ള മണിക്കൂറിൽ 305 കിലോമീറ്റർ സ്പീഡിൽ വീശുന്ന ഈ ഹുരിക്കേൻ്റെ ഭയാനക രൂപം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം, ഗ്ലോബൽ വാർമിംഗ് മൂലം ഈ നൂറ്റാണ്ട് കഴിയുന്നതോടെ ഹുരിക്കേൻസിൻ്റെ വലിപ്പം ഇപ്പമുള്ളതിനേക്കാൾ 2-11% വർദ്ധിക്കും. സമുദ്രജലം എത്രത്തോളം ചൂടാകുന്നോ അത്രത്തോളം ഹുരിക്കേൻസിൻ്റെ കാറ്റിൻ്റെ വേഗതയും വർദ്ധിക്കും. ക്ലൈമറ്റ് ചേഞ്ച് മൂലം 2100 ഹുരിക്കേൻസിൻ്റെ തീവ്രത 2-11% കൂടി വർദ്ധിക്കും. 2-11% എന്ന് കേൾക്കുമ്പോൾ വലുതായി തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കുക, 2-11% വർദ്ധിക്കുമ്പോൾ ഹുരിക്കേൻസിൻ്റെ വേഗതയും മണിക്കൂറിൽ 35 കിലോമീറ്റർ കൂടി വർദ്ധിക്കും. ഇങ്ങനെ പോയാൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഭാവിയിൽ ഭൂഖണ്ഡത്തെക്കാൾ വലിപ്പമുള്ള സൈക്ലോൺസ് ഭൂമിയിൽ ഉണ്ടായേക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.